നമസ്കാരം. ഒരു വ്യക്തിയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം, ആഭിചാര ദോഷങ്ങൾ, അതായത് കൂടോത്രം പോലുള്ള കാര്യങ്ങൾ. അതിനാൽ തന്നെ ഇത്തരം ദോഷങ്ങൾ ഒരു വ്യക്തിയെ ബാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയാണ് വന്നു ചേരുക. എന്നാൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇത്തരം ദോഷങ്ങൾ, നെഗറ്റീവ് ഊർജം പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ദൃഷ്ടിദോഷം വീടിനും വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഊർജമില്ലാത്ത അവസ്ഥ എപ്പോഴും അനുഭവിക്കുന്നതാകുന്നു. അതായത് ജീവിതത്തിൽ എപ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ നാം കാണുന്നതുമാകുന്നു. എന്നാൽ ഇതിന് ലളിതമായ പരിഹാരങ്ങൾ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. അത്തരത്തിലുള്ള ഒരു പരിഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ പരിഹാരം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായിരിക്കും. ഇത്തരം ദോഷങ്ങൾ ഒഴിവാകുവാൻ സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക. വളരെ ലളിതമായ പരിഹാരമാണ് പറയുന്നത്. ഇതിന് ആവശ്യമുള്ളത് ഉപ്പാകുന്നു. ഉപ്പ് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. കാരണം നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാൻ പ്രത്യേകമായ കഴിവാണ് ഉപ്പിനുള്ളത്. കൂടാതെ ലക്ഷ്മി ദേവിയുമായി അഭേദ്യമായ ബന്ധമാണ് ഉപ്പിനുള്ളത്. ഈ പരിഹാരത്തിന് ഉപ്പ് ആവശ്യമാകുന്നു. കല്ലുപ്പ് അല്പമെടുത്ത് 3 തവണ ആർക്കാണോ ദൃഷ്ടിദോഷം ബാധിച്ചത് ആ വ്യക്തിയെ ഉഴിയുക. ഉച്ചി മുതൽ ഉപ്പൂറ്റി വരെ ഉഴിയണം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനുശേഷം ഈ ഉപ്പ് ജലത്തിലിട്ട് അലിയിച്ചതിന് ശേഷം വീടിന് പുറത്ത് കളയുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാരം തന്നെയാകുന്നു. കൂടാതെ നിത്യവും വൃത്തിയായി നടക്കുക എന്ന കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു. 2 നേരം കുളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ നിത്യവും ധ്യാനം മുടക്കാതെ ഇരിക്കുക. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും നിങ്ങൾ ജപിക്കുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ, ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ പ്രകൃതിയോട് കൂടുതൽ അടുക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു. കൂടാതെ മറ്റ് ചില വസ്തുക്കൾ, ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ അണിയുകയാണ് എങ്കിൽ ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം, ആഭിചാര ദോഷങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ഏറ്റവുമധികം നശിപ്പിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലേക്ക് വന്ന് ചേരില്ല, അല്ലെങ്കിൽ അടുക്കില്ല എന്നതാണ് വാസ്തവം. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. രുദ്രാക്ഷം. രുദ്രാക്ഷത്തിന്റെ പ്രാധാന്യം, മഹത്വം ഏവർക്കും അറിയാവുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭയം എന്ന ഘടകം പൂർണമായും ഇല്ലാതാക്കുവാൻ രുദ്രാക്ഷത്തിന് സാധിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ശുദ്ധിയോടെ മാത്രം നാം കഴിയേണ്ടതാകുന്നു. ഒരിക്കലും അശുദ്ധി നമുക്ക് വരാൻ പാടുള്ളതല്ല. പൂജിച്ച ശേഷം ധരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. രുദ്രാക്ഷം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. കൂടാതെ ജപിച്ച ചരടെ കെട്ടുക, അണിയുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാകുന്നു. ചുവന്ന ചരടാണ് നിങ്ങൾ ധരിക്കുന്നത് എങ്കിൽ ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് ധരിക്കുക. കറുത്ത ചരടാണ് എങ്കിൽ ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് പൂജിച്ച് ധരിക്കേണ്ടത്. മഞ്ഞ ചരട് ധരിക്കുവാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും പൂജിച്ച ശേഷം അണിയുക. എന്നാൽ ഏത് ചരട് ഏത് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് വാങ്ങി ധരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെയാണ് എങ്കിൽ ആ ചരടിന്റെ മഹത്വം ഏറുന്നതാകുന്നു, ശക്തി വർദ്ധിക്കും എന്നതാണ് വാസ്തവം. 40 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ജപിച്ച് കെട്ടുന്നത് കൂടുതൽ ഉത്തമമാകുന്നു. കറുത്ത ചരട്, കറുത്ത തിലകം അണിയുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. നിത്യവും കറുത്ത തിലകം നിങ്ങൾ അണിയുവാൻ ശ്രമിക്കുക. കറുത്ത ചരട് നിങ്ങൾ കെട്ടുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സ്ത്രീകൾ ഇടതും പുരുഷന്മാർ വലത് കൈയിലുമാണ് കെട്ടേണ്ടത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൃഷ്ടിദോഷം
ഒഴിവാകുവാനും വന്ന് പതിക്കാതിരിക്കുവാനും ഏറ്റവും ശുഭകരമാണ് കറുത്ത ചരട് ധരിക്കുന്നത്. ശനിദോഷം ഒഴിവാക്കുവാനും ജപിച്ച ശേഷം കെട്ടുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഓം ഓം ചിഹ്നമുള്ള ലോക്കറ്റ്, മോതിരം എന്നിവ ശരീരത്തിൽ ധരിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വന്ന് ചേർന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അണിയുവാൻ ശ്രമിക്കുക. ഇത്തരം ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു പോകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ പൂജിച്ച ശേഷം അണിയുകയാണ് എങ്കിൽ തീർച്ചയായും ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് വന്ന് ചേരുക. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. നീല കല്ലുകൾ, നീല നിറത്തിലുള്ള കല്ലുകൾ ശരീരത്തിൽ അണിയുന്നതിലൂടെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു. ഇത് എപ്പോഴും നാം വിശ്വാസത്തോടുകൂടി ധരിക്കണം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റ് ചില ഇടങ്ങളിലും ഈ വിശ്വാസം നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. തിലകം ഈ പറയുന്ന കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യമാകുന്നു. മഞ്ഞൾ, കുങ്കുമത്തിലകം എന്നിവ നിത്യവും നിങ്ങൾ അണിയുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഭസ്മം, വിഭൂതി എന്നിവയും ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നെറ്റിയിൽ ചാർത്തുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്നതാണ് വാസ്തവം. കൂടാതെ കളഭം, ചന്ദനം എന്നിവയും നിങ്ങൾക്ക് ധരിക്കാവുന്നതാകുന്നു, അഥവാ കുറിയായി തൊടാവുന്നതാണ്. ഇങ്ങനെ തൊടുകയാണ് എങ്കിൽ ഈ ദോഷങ്ങൾ, നെഗറ്റീവ് ഊർജങ്ങൾ എന്നിവ നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. എല്ലാം ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ശേഷമാണ് ഇത്തരത്തിൽ ധരിക്കേണ്ടത്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം ഇങ്ങനെ തൊടുകയാണ് എങ്കിൽ, നിത്യവും ഇങ്ങനെ തൊടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി മാത്രമേ വന്ന് ഭവിക്കൂ എന്ന കാര്യവും നാം ആലോചിക്കേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന കുങ്കുമം ഇത്തരത്തിൽ ധരിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം. നെഗറ്റീവ് ഊർജങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഈ കുങ്കുമം നിങ്ങൾ നിത്യവും ധരിക്കുവാൻ ശ്രമിക്കുക. മറ്റൊന്ന് കൺമഷിയാകുന്നു. കൺമഷി കൊണ്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഇതിനായി നമുക്ക് കൺമഷി, അതായത് പുതിയ കൺമഷി തന്നെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ കൺമഷി തൊടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ കുട്ടികൾക്കാണ് എങ്കിൽ കാലിനടിയിലും നെറ്റിയിൽ സ്ഥലം മാറി കുത്തുന്നതും, അഥവാ സ്ഥലം അല്പമൊന്ന് നീങ്ങി കുത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. സുമംഗലികൾ കൺമഷി കണ്ണിൽ എഴുതുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ സാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഇപ്രകാരം ധരിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഫലങ്ങൾ സുമംഗലികൾക്ക് നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. മറ്റൊരു കാര്യം ഇലകളാകുന്നു. ചില ഇലകൾക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത്. നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഇത്തരം ഇലകൾക്ക് സാധിക്കും എന്നത് വാസ്തവം തന്നെയാകുന്നു. അതിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് തുളസിയാകുന്നു. തുളസി ഏവർക്കും ലഭ്യമാണ് എന്നതാണ് പ്രത്യേകത. കൂടാതെ പൂവാംകുറുനിൽ ഇലയും, അഥവാ പൂവാംകുറുനിലിന്റെ പുഷ്പവും ഇത്തരത്തിൽ തലയിൽ ചൂടുന്നതിലൂടെ ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളുടെ അടുത്തേക്ക് അടുക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നെഗറ്റീവ് ഊർജങ്ങളാൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നിത്യവും കുളിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യം നാം ചെയ്യുമ്പോഴും വിശ്വാസത്തോടുകൂടി ചെയ്യുക. തീർച്ചയായും പോസിറ്റീവ് ഊർജത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും.